ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്റെ മാതാപിതാക്കളോടൊപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഹന്ന എന്ന യുവതിയെയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത് ഹന്നയുടെ വയറ്റിൽ അസഹ്യമായ വേദനയോടെ ഒരു മുഴം മിന്നി മറിയുന്നത് അവൾ ഭീതിയോടെ കാണാനിടയായി. എങ്കിലും അവൾ ഈ ഒരു കാര്യം അവളുടെ രക്ഷിതാക്കളെ അറിയിച്ചിരുന്നില്ല. ഹന്ന രക്ഷിതാക്കളിൽ നിന്നും മാറി മറ്റൊരു വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഹന്ന ഒരു കോസ്റ്റ്യൂം ഡിസൈനറായിരുന്നു. അന്ന് വസ്ത്രങ്ങൾ തുന്നുന്ന സമയത്ത് ഹന്നയുടെ കയ്യിൽ സൂചി കൊണ്ട് മുറിവേറ്റിരുന്നു. ഈ ഒരു സമയത്ത് ഹന്നയുടെ കാമുകനായ കേലനും അവൾക്കൊപ്പം ഉണ്ടായിരുന്നു. പറ്റേന്ന് ഹന്ന കേലനുമായി ബന്ധപ്പെട്ടതിനു ശേഷം തിരക്കിട്ട് താൻ ഡിസൈൻ ചെയ്തിരുന്ന വസ്ത്രവുമെടുത്ത് ഓഫീസിലേക്ക് പറഞ്ഞു. അവിടെ തന്നെയാണ് ഹന്നയുടെ ക്ലോസ് ഫ്രണ്ടായ എസ്തറും ജോലി ചെയ്തിരുന്നത്. ഇരുവരും തങ്ങളുടെ കയ്യിൽ ചെറിയൊരു ടാറ്റു ഒരേപോലെ പച്ച കുത്തിയിരുന്നു. ഈ ഒരു സമയത്താണ് ഹന്ന തൻ്റെ കയ്യിൽ നിന്നും രക്തക്കറ താൻ ഡിസൈൻ ചെയ്തിരുന്ന വസ്ത്രത്തിലേക്കായിട്ടുണ്ട് എന്നുള്ള വസ്തുത മനസ്സിലാക്കുന്നത്. താമസിയാതെ തന്നെ അവരുടെ ബോസ് ഏവരും ഡിസൈൻ ചെയ്തിട്ടുള്ള വസ്ത്രങ്ങൾ കാണാനായി അവർക്കരികിലേക്കെത്തി. വളരെ സ്ട്രിക്റ്റായിരുന്ന അവരുടെ ബോസ് രക്തക്കറ കണ്ടതിൻ്റെ പേരിൽ ഹന്നയെ ശാസിച്ചിരുന്നു. അടുത്ത പ്രൊജക്റ്റിലേക്ക് കഴിവുള്ള കുറച്ച് പേരെ മാത്രമേ ഞാൻ തിരഞ്ഞെടുക്കുകയുള്ളൂവെന്നും ബാക്കിയുള്ളവരെ ഞാൻ പിരിച്ചുവിടുമെന്നും ബോസ് തൻ്റെ ജോലിക്കാരോട് ഭീഷണി മുഴക്കി. ഓഫീസിൽ വെച്ച് ബാത്റൂമിലേക്ക് പോയ സമയത്തും സമാന രീതിയിലുള്ള ആ ഒരു മഴ വീണ്ടും ഹന്നയുടെ ശരീരത്തിൽ രൂപപ്പെട്ടിരുന്നു. അങ്ങോട്ടേക്കെത്തിയ തൻ്റെ കൂട്ടുകാരായ എസ്തറിനോട് പോലും ഹന്ന ഈ ഒരു കാര്യം പറഞ്ഞിരുന്നില്ല. അന്ന് രാത്രിയിൽ കെയ്ലിൻ തൻ്റെ അമ്മ ക്യാൻസർ ബാധിച്ചു മരിച്ച കാര്യം വിഷമത്തോടെ ഹന്നയെ അറിയിച്ചിരുന്നു. ശേഷം കെയ്ലിൻ ഹന്നയുമായി ബന്ധപ്പെടാൻ ഒരുങ്ങിയെങ്കിലും തൻ്റെ വയറ്റിലുള്ള മുഴ അവൻ കാണുമെന്നുള്ള ഭീതി മൂലം ഹന്ന അതിന് സമ്മതിച്ചില്ല. ഒരു സമയത്താണ് പുതിയ കോസ്റ്റ്യൂം നാളേക്ക് ഡിസൈൻ ചെയ്യണമെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് അവൾക്ക് ബോസിൻ്റെ മെസ്സേജ് വരുന്നത്. ഉടൻ തന്നെ അവൾ തൻ്റെ വീട്ടിലേക്ക് പാഞ്ഞു. കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അവൾക്ക് ശക്തമായ വയറുവേദന അനുഭവപ്പെട്ടിരുന്നു. അല്പസമയത്തിനകം തന്നെ അവളുടെ വയറുവേദനയ്ക്ക് കാരണക്കാരനായിരുന്ന ആ ഒരു പരാന്നഭോജി ഹന്നയുടെ ശരീരത്തിൽ നിന്നും പുറത്തേക്ക് വരികയാണ്. നിഗൂഢമായ ശബ്ദത്തിൽ പിന്നീട് ആ പരാന്നഭോജി ഹന്നയോട് സംസാരിക്കാൻ ആരംഭിച്ചു. അതിന് ഹന്നയെ ഹിപ്നോട്ടിസം ചെയ്ത് അവളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനുള്ള പ്രത്യേകതരം കഴിവുണ്ടായിരുന്നു. ഭീതിയോടെ ഹന്ന ആ പരാന്നഭോജിയെ അടിക്കുകയും വീട്ടിലുണ്ടായിരുന്ന ഒരു അലമാരിയിൽ അതിനെ പൂട്ടിയിടുകയും ചെയ്തു. അത് പുറത്തേക്ക് വന്നിരുന്ന ഭാഗത്തുണ്ടായിരുന്ന മുറിവ് ഹന്ന വെച്ചുകെട്ടി. ശേഷം ഹന്ന ഒരു കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് തന്നെ തുറന്നുവിടാൻ പറഞ്ഞുകൊണ്ട് ആ പരാന്നഭോജി അലറുന്നുണ്ടായിരുന്നു. പറ്റേന്ന് ഹന്ന താൻ ഡിസൈൻ ചെയ്തിരുന്ന വസ്ത്രവുമായി ഓഫീസിലേക്ക് ചെന്നു. രക്തരൂക്ഷിതമായൊരു വസ്ത്രമായിരുന്നു അന്നവൾ ഡിസൈൻ ചെയ്ത് കൊണ്ടുവന്നിരുന്നത്. അത് അവളുടെ ബോസിന് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയും ചെയ്തിരുന്നു. പിന്നീട് ഹന്ന തൻ്റെ ശരീരത്തിൽ രൂപപ്പെട്ടിരുന്ന ആ ഒരു പാട് ഒരു സ്കിൻ ഡോക്ടറെ ചെന്ന് കാണിച്ചു. ചിലരുടെ ശരീരത്തിൽ രണ്ടു തരം ഡി എൻ എകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അവരിലാണ് ഇങ്ങനെ കാണാറുള്ളതെന്നും ഡോക്ടർ സംശയം പ്രകടിപ്പിച്ചു. അന്ന് രാത്രിയിൽ ഹന്ന തൻ്റെ കൂട്ടുകാരിയായ എസ്തറിൻ്റെ കൂടെ ബാറിലേക്ക് മദ്യപിക്കാനായി ചെന്നു. ഈ ഒരു സമയത്ത് കെയ്ലിൻ എസ്തറിൻ്റെ മൊബൈലിലേക്ക് നിരന്തരം മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് ഹന്നയ്ക്ക് അത്രയ്ക്കങ്ങ് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ദേഷ്യത്തോടെ ഹന്ന ഒന്നും മിണ്ടാതെ എസ്തറിൻ്റെ പക്കൽ നിന്നും വീട്ടിലേക്ക് പോയി. ഈ സമയത്ത് ആ ഒരു പരാന്നഭോജി ഹന്ന പൂട്ടിയിട്ടിരുന്ന അലമാരയിൽ നിന്നും പുറത്തു കടന്നിരുന്നു. വീട്ടിലേക്കെത്തിയ ഹന്ന ആ പരാന്നഭോജി തൻ്റെ പക്കലേക്ക് വരുന്നത് കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയുറച്ചു. അത് അവളെ ഹിപ്നോട്ടിസം ചെയ്യുകയും കെയ്ലിൻ്റെ അമ്മ ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നറിഞ്ഞ് നീ അവനെ ഉപേക്ഷിച്ചതായി കെയ്ലിൻ കരുതുമെന്ന് അവളോട് പറഞ്ഞു. ഭീതിയോടെ ഹന്ന കയ്യിൽ കെട്ടിയ ചെരുപ്പ് ഉപയോഗിച്ച് അതിൻ്റെ തലയ്ക്കടിക്കുകയും അതിനെ കീഴ്പ്പെടുത്തുകയും ചെയ്തു. ശേഷം അവൾ ആ പരാന്നഭോജിയെ തൻ്റെ ബേസ്മെൻറ്റിലേക്ക് കൊണ്ടുപോയി അവിടെ കെട്ടിയിട്ടു. പിറ്റേന്ന് രാവിലെ ഹന്നയുടെ അമ്മ അവളെ ഫോണിൽ വിളിച്ചു. ഒരുപാട് നാളായി ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണെന്നും നീ ഫോൺ എടുക്കുകയോ തിരിച്ചു വിളിക്കുകയോ ചെയ്തില്ലെന്നും അവളുടെ അമ്മ അവളോട് പറഞ്ഞു. ജോലി തിരക്ക് മൂലമാണെന്ന് ഹന്ന അമ്മയ്ക്ക് മറുപടി നൽകി. വീട്ടിൽ ചെറിയൊരു പാർട്ടി നടത്താൻ പ്ലാനുണ്ടെന്നും അങ്ങനെ എന്തായാലും വീട്ടിലേക്ക് വരണമെന്നും അമ്മ
ഹന്നയെ അറിയിച്ചു. അല്പസമയത്തിനു ശേഷം ഹന്നയെ അന്വേഷിച്ച് എസ്തറും കെയ്ലിനും അവരുടെ വീട്ടിലേക്കെത്തി. നമുക്കൊന്ന് പുറത്തു പോയാലോ എന്ന് അവർ ഹന്നയോട് ചോദിച്ചെങ്കിലും ഇരുവരെയും ഒരുമിച്ച് കണ്ട ദേഷ്യത്തിൽ താനില്ലെന്നും പറഞ്ഞ് ഹന്ന അവരെ തിരിച്ചയച്ചു. ഇരുവരും തിരിച്ചു പോകുന്ന കാഴ്ച ഹന്ന വിഷമത്തോടെ നോക്കി നിന്നു. പിന്നീട് ഹന്ന ഡ്യുവൽ DNA എന്ന തൻ്റെ അസുഖത്തെപ്പറ്റി ഇൻ്റർനെറ്റിൽ പരതുകയും അതിന് ചികിത്സ കൊടുക്കുന്ന ഒരു ക്ലിനിക്ക് കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ ഹന്ന ആ ഒരു ക്ലിനിക്കിലേക്ക് പോവുകയാണ്. ഒരു പഴഞ്ചൻ ബിൽഡിങ്ങിനകത്താണ് ആരാലും ശ്രദ്ധിക്കപ്പെടാതെ ആ ഒരു ക്ലിനിക്ക് പ്രവർത്തിച്ചിരുന്നത്. ഹന്നയെപ്പോലെ തന്നെ കുറച്ച് മനുഷ്യർ ഈ അസുഖം ബാധിച്ച് ആ ഒരു ക്ലിനിക്കിൽ ചികിത്സ തേടുന്നുണ്ടായിരുന്നു. മാത്യൂസ് എന്ന വൃദ്ധനായിരുന്നു ആ ഒരു ക്ലിനിക്ക് നടത്തിപ്പോന്നിരുന്നത്. ഹന്നയെപ്പോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ശരീരത്തിൽ നിന്നും പരാന്നഭോജികൾ പുറത്തു വരികയും അവരെല്ലാം അതിനെ ബന്ധനസ്ഥരാക്കുകയും ചെയ്തിരുന്നു. നമുക്ക് ഈ കാര്യം ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്തുകൂടെ എന്ന് ഹന്ന മാത്യൂസിനോട് ചോദിച്ചു. അതെല്ലാം വലിയ പ്രശ്നമാകുമെന്നും അവർ നമ്മളെ പലതരം പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുമെന്നും മാത്യൂസ് ഹന്നയ്ക്ക് മറുപടി നൽകി. നമുക്കിപ്പോൾ ചെയ്യാനുള്ളത് പരാന്നഭോജികളെ തളച്ചിടുക എന്നുള്ളത് മാത്രമാണെന്നും പറഞ്ഞുകൊണ്ട് മാത്യൂസ് കുറച്ച് പണം വാങ്ങി ഏവർക്കും പരാന്നഭോജികളെ ബോധരഹിതരാക്കാനുള്ള മരുന്നുകൾ വിതരണം ചെയ്തു. ആ ഇഞ്ചക്ഷനുകളുമായി തിരികെ വരുന്ന സമയത്ത് കൂട്ടത്തിലുണ്ടായിരുന്ന ജെസിക്ക എന്ന യുവതി ഹന്നയെ പരിചയപ്പെട്ടു. എൻ്റെ വീട് ഇവിടെ അടുത്താണെന്നും ബുദ്ധിമുട്ടില്ലെങ്കിൽ അവിടെ വന്നൊരു ചായ കുടിച്ചിട്ട് പോകാമെന്നും ജെസിക്ക ഹന്നയോട് പറഞ്ഞു. അങ്ങനെ ഹന്ന ജെസിക്കയുടെ വീട്ടിലേക്ക് ചെന്നു. താൻ ഡിവോഴ്സായെന്നും ഇപ്പോൾ ഒറ്റയ്ക്കാണ് താമസിക്കുന്നതെന്നുമെല്ലാം ജെസിക്ക ഹന്നയോട് പറഞ്ഞു. ഈ ഒരു സമയത്ത് ജെസിക്കയുടെ റൂമിൽ നിന്നും ഒരു നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. അത് ജെസിക്ക പൊട്ടിയിട്ടിരുന്ന ജെസിക്കയുടെ പരാന്നഭോജിയുടേതായിരിക്കും എന്നാണ് ഹന്ന കരുതിയിരുന്നത്. ജെസിക്കയുടെ ശരീരത്തിലും ഹന്നയുടെ ശരീരത്തിലും ഉണ്ടായിരുന്നതുപോലെ പരാന്നഭോജി വേർപെട്ടു പോയിരുന്നതിൻ്റെ പാടുകൾ ഉണ്ടായിരുന്നു. പിന്നീട് ഹന്ന തൻ്റെ ബേസ്മെൻറ്റിലേക്ക് പോയി മാത്യൂസ് കൊടുത്തിരുന്ന മയക്കുമരുന്ന് തൻ്റെ പരാന്നഭോജിയുടെ ദേഹത്ത് കുത്തിവെച്ചു. അന്ന് രാത്രിയിൽ ഹന്നയെ തേടി അവളുടെ കാമുകനായ കെയ്ലിൻ ഹന്നയുടെ വീട്ടിലേക്കെത്തി. ഈ ഒരു സമയത്ത് അവളുടെ വീട് മുഴുവൻ വലിച്ചു വാരിയിട്ടിരുന്ന അവസ്ഥയിലായിരുന്നത് കെയ്ലിൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പരാന്നഭോജിയെപ്പറ്റി ഈ ഒരു സമയത്ത് ഹന്ന കെയ്ലിനോട് സൂചിപ്പിച്ചെങ്കിലും കെയ്ലിനത് വിശ്വസിക്കാൻ തയ്യാറായില്ല. അതോടെ ഹന്ന വിഷമത്തോടെ കെയ്ലിനെ പുറത്താക്കി വാതിലടച്ചു. എസ്തറും കെയ്ലിനും സ്നേഹത്തിലാണെന്ന് കരുതി. പിറ്റേന്ന് ഹന്ന ഓഫീസിൽ വെച്ച് എസ്തറിനോട് ദേഷ്യപ്പെട്ടിരുന്നു. പതിവ് പോലെ തന്നെ അവൾ തൻ്റെ പരാന്നഭോജിയെ മയക്കി കിടത്തിക്കൊണ്ട് മരുന്ന് വാങ്ങാനായി മാത്യൂസിൻ്റെ ക്ലിനിക്കിലേക്ക് പോയി. വരുന്ന വഴിയിൽ അവൾ ജെസിക്കയുടെ വീട്ടിലേക്ക് കയറിയിരുന്നു. അങ്ങനെ ഇരുവരും തമ്മിലുള്ള സൗഹൃദം നാൾക്കുനാൾ ശക്തമാക്കാൻ തുടങ്ങി. അതോടെ ഹന്ന എസ്തറിനെയും കെയ്ലിനെയും അവോയ്ഡ് ചെയ്യാനാരംഭിച്ചു. ഇക്കാരണം കൊണ്ട് തന്നെ അവരിരുവരും അതീവ ദുഃഖിതരായിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹന്ന തനിക്ക് തൻ്റെ കാമുകനായ കെയ്ലിനെ പരിചയപ്പെടുത്തി തന്നത് തൻ്റെ കൂട്ടുകാരായ എസ്തറാണെന്നും ഇപ്പോൾ അവരിരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന് തനിക്ക് സംശയമുണ്ടെന്നും ജെസിക്കയോട് പറയുകയാണ്. ഇത് കേട്ട ജെസിക്ക പരാന്നഭോജിയെക്കുറിച്ചുള്ള ഒരു രഹസ്യം ഹന്നയോട് വെളിപ്പെടുത്തി. പരാന്നഭോജിക്ക് നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി നമ്മെ ഹിപ്നോട്ടിസം ചെയ്ത് നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ശക്തിയുണ്ട്. അങ്ങനെയാണ് എൻ്റെ ഭർത്താവിന് അവിഹിത ബന്ധത്തിലൊരു കുട്ടിയുണ്ടായ കാര്യം ഞാൻ അറിഞ്ഞതും ഞാൻ അയാളെ ഡിവോഴ്സ് ചെയ്തതെന്നും ജെസിക്ക വെളിപ്പെടുത്തി. അതോടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയ ഹന്ന എസ്തറും കെയ്ലിനും തമ്മിൽ പ്രണയത്തിലാണോ എന്ന് പരാന്നഭോജിയോട് ചോദിച്ചറിയാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അവൾ പരാന്നഭോജിയുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് തനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. എസ്തറും കെയ്ലിനും തമ്മിൽ അവിഹിത ബന്ധമില്ലെങ്കിലും അവരിരുവരും തമ്മിൽ പ്രണയത്തിലാണെന്നും നിന്നെ ഇനി ആരും സ്നേഹിക്കാൻ പോകുന്നില്ലെന്നും പരാന്നഭോജി ഹന്നയോട് പറഞ്ഞു. ഇത് കേട്ട് ഞെട്ടിത്തെറിച്ച ഹന്ന കയ്യിലുണ്ടായിരുന്ന മയക്കുമരുന്ന് ഉപയോഗിച്ച് പരാന്നഭോജിയെ മയക്കി കിടത്താനായി ശ്രമിച്ചു. എന്നാൽ ഈ ഒരു സമയത്താണ് അന്ന് കിട്ടിയിരുന്ന സിറിഞ്ചിൽ മരുന്നുണ്ടായിരുന്നില്ല എന്നുള്ള വസ്തുത ഹന്ന തിരിച്ചറിയുന്നത്. ആ ചതി ചെയ്തിരുന്നത് അവളേറെ സ്നേഹിച്ചിരുന്ന ജെസിക്ക തന്നെയായിരുന്നു. ഉടനെ പരാന്നഭോജി ഹന്നയുടെ കണ്ണുകളിലേക്ക് നോക്കി അവളെ മയക്കി കിടത്തുകയാണ്.
ക്ഷീണിതയായി ഹന്ന നിലത്ത് വീണതോടെ ഭരാനഭോജി അതിവേഗത്തിൽ വളരാൻ ആരംഭിച്ചു. പിറ്റേന്ന് ഹന്നയ്ക്ക് ബോധം വരുമ്പോഴേക്കും ഭരാനഭോജി അവളുടെ പക്കൽ നിന്നും രക്ഷപ്പെട്ടിരുന്നു. ഈയൊരു സമയത്താണ് ഹന്നയുടെ അമ്മ അവളെ വിളിച്ച് ഇന്നാണ് പാർട്ടിയെന്നും ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് നീ അത് വാങ്ങിക്കൊണ്ടുവരണമെന്നും ഹന്നയോട് പറയുന്നത്. ഈ ഒരു സമയത്ത് ഭരാനഭോജി ഹന്നയെ നിരീക്ഷിച്ചുകൊണ്ട് അവളുടെ വീട്ടിൽ തന്നെ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. റെസ്റ്റോറൻറ്റിലേക്ക് പോകും വഴി ഭരാനഭോജി രക്ഷപ്പെട്ട വിവരം അവൾ ജെസിക്കയെ അറിയിച്ചിരുന്നു. ശേഷം അവളുടെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്ന് ഭക്ഷണം വാങ്ങി വീട്ടിലേക്ക് ചെന്നു. എന്നാൽ അതീവ ക്ഷീണതയായിരുന്ന ഹന്ന പൊടുന്നിനെ ആ ഭക്ഷണത്തിലേക്ക് ഛർദ്ദിച്ചു. ഇത് കണ്ട് കുട്ടിക്കാലത്തു നീ വാഹനമോടിച്ച് അപകടമുണ്ടാക്കിയിട്ടുണ്ടെന്നും ഇപ്പോഴും നീ ഞങ്ങളുടെ കഷ്ടപ്പെടുത്തുകയാണെന്നുള്ള രീതിയിലൊക്കെ ഹന്നയുടെ അമ്മ അവളോട് സംസാരിച്ചു. അവൾക്ക് മാനസിക വിഭ്രാന്തിയുണ്ടെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു ഹന്നയുടെ അമ്മയുടെ സംസാരം. ഇത് ഹന്നയെ മാനസികമായി തളർത്തി. അങ്ങനെ വിഷമത്തോടെ ഹന്ന രക്ഷിതാക്കളുടെ വീട് വിട്ടിറങ്ങി. ശേഷം അവൾ എത്രയും വേഗം വീട്ടിലേക്ക് എത്തിച്ചേരാനായി ജെസിക്കയെ വിളിച്ചഭ്യർത്ഥിച്ചു. രാത്രിയിലവൾ ക്ഷീണതയായി കിടക്കുന്ന സമയത്ത് ഹന്നയുടെ പരാനഭോജി അവളുടെ പക്കലേക്കെത്തി. അത് ജെസിക്കയാണെന്നാണ് ഹന്ന ആദ്യം കരുതിയിരുന്നത്. പിന്നീട് ആ പരാനഭോജി ഹന്നയുടെ രക്തം ഊറ്റിക്കുടിക്കാൻ ആരംഭിച്ചു. അതോടെ ഹന്ന അതീവ ക്ഷീണതയായ അവസ്ഥയിലേക്ക് മാറി. പിന്നീട് ജെസിക്ക ഹന്നയുടെ പക്കലേക്കെത്തി. പക്ഷേ അവൾ ഹന്നയെ രക്ഷിക്കാനായി ശ്രമിച്ചിരുന്നില്ല. ഹന്ന കൂടുതൽ ക്ഷീണതയാവും തോറും ഹന്നയുടെ പരാനഭോജി ശക്തിയാർജിച്ച് വരികയായിരുന്നു. അങ്ങനെ ഹന്നയുടെ ആ ഒരു പരാനുഭൂജി ഹന്നയുടെ അതേ രൂപത്തിലേക്ക് മാറുകയാണ്. പക്ഷേ കണ്ണുകൾക്ക് മാത്രം നീലക്കളറായിരുന്നു. അത് മാറ്റുവാനായി ജെസിക്ക രണ്ട് ലെൻസുകൾ പരാനുഭൂജിക്ക് നൽകി. ഈ ഒരു സമയത്താണ് ജെസിക്കയുടെ രൂപത്തിൽ ഹന്നയെ പരിചയപ്പെട്ടിരുന്നത്. ജെസിക്കയുടെ പരാനുഭൂജിയായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വസ്തുത ഹന്ന തിരിച്ചറിയുന്നത്. അങ്ങനെ ഹന്നയുടെയും ജെസിക്കയുടെയും പരാനുഭൂജികൾ ഹന്നയെ ബേസ്മെൻറ്റിൽ ബന്ദിയാക്കി. പിന്നീട് ഇരുവരും ചേർന്ന് ഹന്നയുടെ മൊബൈലിൽ നിന്നും മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് എസ്തറിന് മെസ്സേജ് അയച്ചു. ഇത് എസ്തറിൽ സംശയമുളവാക്കിയിരുന്നു. കാരണം എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നേരിട്ട് വന്ന് സംസാരിച്ച് തീർക്കുന്നതായിരുന്നു ഹന്നയുടെ രീതി. അന്ന് രാത്രിയിൽ ഹന്നയുടെ പരാനുഭൂജി ബേസ്മെൻറ്റിലേക്കെത്തി. ഹന്നയെ കൊണ്ടൊരു പാനീയം കുടിപ്പിക്കുകയാണ്. ഈ നേരത്ത് അവിടേക്ക് വന്നിരുന്ന എസ്തർ ബേസ്മെൻറ്റിൽ നിന്നും ഹന്നയുടെ നിലവിളി ശബ്ദം കേൾക്കാനിടയായി. അങ്ങനെ എസ്തർ ബേസ്മെൻറ്റിലേക്ക് ചെന്നെങ്കിലും പരാനുഭൂജികൾ അവളെ തെറ്റിദ്ധരിപ്പിച്ച് തിരിച്ചയച്ചു. സംശയം തോന്നിയ അവൾ കാര്യം കെയിലിനെ അറിയിച്ചെങ്കിലും അവനത് അത്രയ്ക്കങ്ങ് കാര്യമായി എടുത്തിരുന്നില്ല. പിറ്റേന്ന് ഓഫീസിലേക്ക് എത്തിയ ഹന്നയുടെ പരാനുഭൂജി അവരുടെ ബോസിനെ ഹിപ്നോട്ടിസം ചെയ്ത് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സംസാരിച്ച് ബോസിൻ്റെ സ്നേഹം പിടിച്ചുപറ്റി. ഹന്നയെപ്പോലെ തന്നെ അവളും ഒരു വസ്ത്രം ഡിസൈൻ ചെയ്ത് കൊണ്ടുവരികയും അത് ബോസിനെ ഇഷ്ടപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഈ ഒരു സമയത്താണ് ഹന്നയുടെ കയ്യിലിപ്പോൾ പച്ച കുത്തിയിരുന്നത് കാണാനില്ല എന്നുള്ള വസ്തുത എസ്തർ മനസ്സിലാക്കുന്നത്. അതോടുകൂടി എസ്തറിൻ്റെ ഉള്ളിലെ സംശയങ്ങൾ വർദ്ധിച്ചു. അതോടെ എസ്തർ ഹന്നയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇതേ നേരം പരാനുഭൂജിയായ ജെസിക്ക ഹന്നയുടെ പരാനുഭൂജിയെയും കൊണ്ട് ആ ഒരു ക്ലിനിക്കിലേക്ക് ചെല്ലുകയായിരുന്നു. ഈ ഒരു സമയത്താണ് ആ ക്ലിനിക്ക് നടത്തിയിരുന്ന മാത്യൂസ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നവരും ഓരോരോ മനുഷ്യരുടെ പരാനുഭൂജികളായിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വസ്തുത വെളിപ്പെടുന്നത്. യഥാർത്ഥ മനുഷ്യരെ ബന്ദികളാക്കിയിട്ടായിരുന്നു അവരുടെ പരാനുഭൂജികൾ മനുഷ്യരെ പോലെ വിലസിയിരുന്നത്. യഥാർത്ഥ മാത്യൂസ് ഇതിനോടകം തന്നെ മരിച്ചു കഴിഞ്ഞുവെന്ന് മാത്യൂസിൻ്റെ പരാനുഭൂജി മറ്റുള്ളവരെ അറിയിച്ചു. പിന്നീട് ആ പരാനുഭൂജി ബന്ദിയാക്കി അങ്ങോട്ടേക്ക് കൊണ്ടുവന്നിരുന്നൊരു മനുഷ്യനെ ചോര കുടിച്ച് കൊലപ്പെടുത്തുകയാണ്. ഇതേ നേരം ഹന്നയുടെ ബേസ്മെൻറ്റിലേക്ക് എത്തിയിരുന്ന എസ്തർ ബന്ദിയാക്കപ്പെട്ടിരുന്ന ഹന്നയെ കണ്ടെത്തിയിരുന്നു. ജനൽ ചില്ലുകൾ തകർത്തുകൊണ്ട് എസ്തർ അകത്തേക്ക് പ്രവേശിക്കുകയും ഹന്നയെ അവിടെ നിന്നും രക്ഷിച്ച് ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്തു. അങ്ങനെ ഹന്ന പതിയെ തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുകയാണ്. ഈ ഒരു സമയത്ത് ഹന്നയുടെ പരാനുഭൂജി അവളുടെ കാമുകനായ കെയിലിൻ്റെ പക്കലേക്ക് ചെന്നു. അവിടെ വച്ചവൾ കെയിലിനുമായി ബന്ധപ്പെട്ടു. അതേസമയം ഹന്ന തൻ്റെ ആരോഗ്യം വീണ്ടെടുക്കാൻ ആരംഭിച്ചതോടെ അവളുടെ പരാനുഭൂജിയുടെ ശക്തി ക്ഷയിച്ചു തുടങ്ങി. അങ്ങനെ പരാനുഭൂജിയുടെ പല്ല് ഇളകിപ്പോരാൻ ആരംഭിച്ചു. അങ്ങനെ പരാനുഭൂജി ജെസിക്കയെ വിളിച്ച് കാര്യം പറഞ്ഞു. ജെസിക്ക ഹന്നയുടെ ബേസ്മെൻറ്റിലേക്ക് ചെല്ലുകയും അവൾ രക്ഷപ്പെട്ട വിവരം പരാനുഭൂജിയെ അറിയിക്കുകയും ചെയ്തു. എത്രയും വേഗം കെയിലിൻ്റെ രക്തം കുടിച്ച് ആരോഗ്യം വീണ്ടെടുക്കാനായി ജെസിക്ക പരാനുഭൂജിയോട് നിർദ്ദേശിച്ചു. ഉടൻ തന്നെ പരാനുഭൂജി കെയിലിനെ അടിച്ച് വീഴ്ത്തിക്കൊണ്ട് അവൻ്റെ രക്തം കുടിക്കാൻ ആരംഭിച്ചു. ഇതേസമയം ഹന്നയുടെ വായയിലും രക്തത്തിൻ്റെ ഒരു ചുവ അനുഭവപ്പെടുകയാണ്.
അത് കണ്ട് പരാനഭോജിയെക്കുറിച്ചുള്ള വിവരം കെയിലിനറിയില്ലെന്ന് എസ്തർ ഹന്നയോട് പറഞ്ഞു. ഇതേ നേരം പരാനഭോജിയായ ജെസീകയും കെയിലിൻ്റെ വീട്ടിലേക്ക് എത്തിയിരുന്നു. അവൻ്റെ ജീവൻ അപകടത്തിലാണെന്ന് മനസ്സിലാക്കിയ ഹന്ന എസ്തറേയും കൂട്ടി കെയിലിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞു. തടയാനെത്തിയ ഹന്നയെ ജെസീക കയ്യിലുണ്ടായിരുന്ന ഇഞ്ചക്ഷൻ കുത്തി മയക്കാനായി ശ്രമിക്കുകയാണ്. ഇന്നലെ ഒരു സമയത്ത് ഇത് കണ്ട് ഓടിയെത്തിയ എസ്തർ ജെസീകയെ കുത്തി പരിക്കേൽപ്പിച്ചു. ഈ തക്കത്തിന് ഹന്ന ജെസീകയുടെ കയ്യിലുണ്ടായിരുന്ന മയക്കം മരുന്ന് കുത്തി ജെസീകയെ മയക്കി. പിന്നീട് ഹന്ന തൻ്റെ പരാനഭോജിയുടെ നാവ് ഛേദിച്ചുകൊണ്ട് കെയിലിനെ രക്ഷിച്ചു. ശേഷം ഹന്ന തൻ്റെയും ജെസീകയുടെയും പരാനഭോജികളെ ബന്ദികളാക്കുകയും യഥാർത്ഥ ജെസീകയെ രക്ഷിക്കുകയും ചെയ്തു. പിന്നീട് അവളും എസ്തറും തങ്ങൾ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും ജോലി റിസൈൻ ചെയ്തു. പിന്നീട് രക്ഷിതാക്കളെ ചെന്ന് കണ്ടതിനു ശേഷം ഹന്ന എസ്തറയും കൂട്ടി സ്വന്തമായി ഒരു സംരംഭം ആരംഭിച്ചു. ഹന്ന പൂർണ്ണ ആരോഗ്യവതിയായതോടെ അവളുടെ പരാനുഭൂതി അതിൻ്റെ പഴയ രൂപത്തിലേക്ക് മാറി. ഇത്രയൊക്കെ ദ്രോഹങ്ങൾ ചെയ്തിരുന്നിട്ടും ഹന്ന തൻ്റെ പരാനുഭൂതിയെ കൊലപ്പെടുത്തിയിരുന്നില്ല. അവളതിനെ തൻ്റെ മച്ചിൻ്റെ മുകളിൽ ഒരു കുട്ടിയെപ്പോലെ പരിചരിച്ചു വരികയായിരുന്നു. ഈ ഒരു രംഗത്തോടു കൂടി ചിത്രം അവസാനിക്കുകയാണ്.